നമുക്കെല്ലാവർക്കും സ്കിൻ കെയർ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ഒന്ന് സ്പോട്ട്ലെസ് ക്ലിയർ ഒക്കെ ആവാൻ വേണ്ടിയിട്ടും കുറച്ചൊന്ന് ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മം നല്ല ടൈറ്റായിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സ്കിൻ കെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സ്കിൻ കെയർ ചെയ്യുമ്പോൾ അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണെന്ന് അറിയോ? അതിന് പറ്റിയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് രാത്രിയാണ്. രാത്രിയിലാണ് നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് കുറച്ച് അധികം എഫേർട്ട് ഇടേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാത്രിയിൽ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നല്ല ക്ലിയർ സ്പോട്ട്ലെസ് ബ്രൈറ്റ് സ്കിന്നിന് വേണ്ടിയിട്ട് എന്തെല്ലാം സ്കിൻ കെയർ ആണ് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മേക്കപ്പ് റിമൂവിങ് ആണ്. അതായത് നമ്മളെല്ലാവരും അല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഇപ്പം നമ്മൾ ചെറുതായിട്ട് പൗഡർ ഇട്ടാലോ പൊട്ട് ഇട്ടാലോ കണ്ണെഴുതിയാൽ പോലും അതൊക്കെ മേക്കപ്പാണ്. ഈ മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്യണതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. മേക്കപ്പ് നമ്മളെ ചർമ്മത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് മേക്കപ്പ് ഇട്ടതുകൊണ്ട് ഇഷ്യൂ ഉണ്ടാകും എന്നല്ല, മേക്കപ്പ് ഒരു സമയത്തിൽ കൂടുതൽ നമ്മുടെ സ്കിന്നിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൃത്യസമയത്ത് ആ മേക്കപ്പിൻ്റെ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുമ്പോൾ നല്ല ക്ലെൻസിങ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മിസലർ വാട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടോ ഒക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അപ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് നൈറ്റ് റുട്ടീൻ എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് നല്ല ഒരു ക്ലെൻസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഡബിൾ ക്ലെൻസിങ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മുടെ ചർമ്മത്തിന് യോജിച്ച ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടോ, ഇനി നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കടലപ്പൊടിയൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. കടലപ്പൊടിയൊക്കെ യൂസ് ചെയ്ത് മുഖം കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നത് ക്ലെൻസ് ചെയ്തോളും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേസ് വാഷോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസോ ഒക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഫേസ് ഒന്ന് തന്നെ, അതായത് നമ്മൾ വെള്ളം തുടച്ചൊന്നും കളയാതെ കുറച്ച് തന്നെ അതൊന്ന് ഉണങ്ങിയിടാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേർഡ് സ്റ്റെപ്പിൽ വരുന്നത് ഹൈഡ്രേറ്റിംഗ് ആണ്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ സ്കിൻ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ പല പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകും, ചൊറിച്ചിലുണ്ടാവും, അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കുക. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ക്ലെൻസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കിന്നിന് യോജിച്ച തരത്തിലുള്ള ടോണറുകൾ യൂസ് ചെയ്യുക. ഈ ടോണർ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കും, ബ്രേക്ക് ഔട്ട്സിൽ നിന്ന് സംരക്ഷിക്കും, അതുപോലെ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടൊക്കെ സംരക്ഷിക്കുന്ന ഒന്നാണ് ടോണർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ റീഹൈഡ്രേറ്റ് ചെയ്യുകയാണ് ഈ ടോണർ ചെയ്യുന്നത്. അതായത് നമ്മൾ ക്ലെൻസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചർമ്മത്തിലുള്ള നാച്ചുറൽ ഓയിലൊക്കെ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടെടുക്കാനും നമ്മുടെ സ്കിന്നിന് നല്ല ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് തരാനും ഈ ഒരു ടോണറിനാകും. മാത്രമല്ല നമ്മൾ ക്ലെൻസ് ചെയ്തിട്ടും എന്തെങ്കിലും ഡേർട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനും ഈ ടോണർ സഹായിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ നമ്മുടെ ബെഡ് ടൈമിന് മുൻപായിട്ട് ടോണർ യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു സ്കിൻ കെയർ റുട്ടീനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇനി ടോണറിൽ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള ടോണറുണ്ട്. ഓയിലി സ്കിന്നിന്, ഡ്രൈ സ്കിന്നിന്, ആക്നെ പ്രോൺ സ്കിന്നിന്, സെൻസിറ്റീവ് സ്കിന്നിന്, അങ്ങനെ ഓരോ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള ടോണറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പറ്റിയിട്ടുള്ള ടോണർ മാത്രം യൂസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ചുമ്മാ കണ്ട് ഏതെങ്കിലും ഒരു ടോണറാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിലേക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ഫേസ് സീറമാണ്. പലതരത്തിലുള്ള ഫേസ് സീറവും ഫേസ് ഓയിലുകളും ലഭ്യമാണ്. ഒരു റീസണും ഇല്ലാതെ ഫേസ് സീറം അപ്ലൈ ചെയ്യണം എന്നല്ല പറയുന്നത്. നമുക്ക് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഫേസ് സീറം യൂസ് ചെയ്യേണ്ടത്. അതായത് ആദ്യം മേക്കപ്പ് റിമൂവ് ചെയ്ത് പിന്നെ ക്ലെൻസ് ചെയ്ത് ടോണർ യൂസ് ചെയ്ത് അടുത്ത സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് സെക്ഷൻ. അതായത് ഇതിലിപ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചെറിയ സ്പോട്ടുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറ്റിയിട്ടുള്ള ഒരു ഫേസ് ഓയിൽ അല്ലെങ്കിൽ ഫേസ് സീറമോ യൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങളുടെ സ്കിന്നിൽ ആക്നെ പ്രോൺ സ്കിന്നാണ്, നിങ്ങൾക്ക് റിങ്കിൾസ് ഉണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഫേസിൽ കണ്ടു വരുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ, ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്ന ഫേസ് സീറമുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ, അതായത് നിങ്ങളുടെ എന്ത് പ്രശ്നമാണോ, നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസ് ആണോ, ആ ഒരു പ്രശ്നത്തിനൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് സഹായിക്കുന്ന ഫേസ് സീറോ അല്ലെങ്കിൽ ഫേസ് ഓയിലോ ഏതാണെന്ന് വെച്ചാൽ നന്നായിട്ട് നിങ്ങളുടെ ഫേസിൽ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ നന്നായിട്ടിത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകണം.
അബ്സോർബ് ആയതിന് ശേഷം വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു അത്യാവശ്യം ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് എങ്കിലും ഇട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഈ പ്രോഡക്റ്റുകളൊക്കെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകണമല്ലോ. നമ്മൾ സ്കിന്നിൽ മേക്കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നന്നായി ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം ആയിരിക്കണം നമ്മൾ ടോണർ യൂസ് ചെയ്യേണ്ടത്. ടോണർ യൂസ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം ആയിരിക്കണം നമ്മൾ ഒരു സീറം ഒക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ വേണം എല്ലാം യൂസ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് എടുത്ത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. സോ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പ്, അതായത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ദ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഈ മോയ്സ്ചറൈസിങ് ക്രീം അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും, അതായത് നിങ്ങളുടെ സ്കിന്നിന് ക്രീം അല്ല, നിങ്ങൾക്ക് സ്കിന്നിൽ ക്രീം അപ്ലൈ ചെയ്യുന്ന ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ആലോവേര ജെൽ അപ്ലൈ ചെയ്യാം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അതും മറ്റേതെങ്കിലും ഓയിലും കൂടെ ഡൈല്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൽമണ്ട് ഓയിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും, അതായത് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസിങ് ക്രീമോ ഒക്കെ യൂസ് ചെയ്യാം. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് മാത്രമുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് യൂസ് ചെയ്യുന്നതായിരിക്കില്ല ഓയിലി സ്കിന്നുള്ളവർക്ക്, ഓയിലി സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യുന്നതായിരിക്കില്ല സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രോഡക്റ്റുകളാണ്. സോ നിങ്ങളുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം അത് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളുടേത് ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ 5 സ്റ്റെപ്പാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ആ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മാസ്കുകളോ, സ്ലീപ്പിംഗ് മാസ്കുകൾ ഉണ്ടല്ലോ, സ്ലീപ്പിംഗ് മാസ്കുകളോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാനുണ്ടെങ്കിൽ അത് 6-ാമത്തെ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊന്നും യൂസ് ചെയ്യുക, 6-ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഈ സ്ലീപ്പിംഗ് മാസ്കുകളൊന്നും യൂസ് ചെയ്തില്ല എങ്കിൽ കൂടിയും നമ്മൾ ഈ 5 സ്റ്റെപ്പുകൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലിയർ സ്പോട്ട്ലെസ് ബ്രൈറ്റ് സ്കിൻ കിട്ടാനായിട്ട് ഇത് സഹായിക്കും. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് വീണ്ടെടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസിനായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.